അപ്പോൾ ഇത് ഞാൻ രണ്ട് ദിവസം എടുത്ത് വെച്ചപ്പോഴേക്ക് കണ്ടോ നല്ലോണം പുളിച്ച് പൊന്തിയിട്ടുണ്ട് കേട്ടോ പക്ഷെ പുളിച്ച് പൊന്തിയിട്ടുണ്ടെങ്കിലും ഇതിന് ഓവർ ബാറ്റ്സ്മനിലൊന്നുമില്ല ഇത് നമ്മുടെ അലോവേര തന്നെ കേട്ടോ ഇപ്പോൾ കൂടുതൽ വെള്ളത്തിലേക്ക് നമുക്ക് ചേർത്തിട്ട് നമ്മുടെ എല്ലാ ചെടീൻ്റെ ചോട്ടിലും ഇത് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ നിങ്ങൾ അരി കഴുകി വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഡബിൾ റിസൾട്ട് ആയിരിക്കും കേട്ടോ കിട്ടുന്നത് നല്ലൊരു മാറ്റമായിരിക്കും അത്ര പൂക്കളില്ലാത്ത ചെടികളും ഉണങ്ങി നിൽക്കുന്ന കമ്പിൽ വരെ തളിർപ്പ് വരാനേ ഒരുപാട് ഹെൽപ്പ് ചെയ്യേ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാൽസൺ കമ്പുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെക്കുന്നത് അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എട്ട് ദിവസമൊക്കെ ആകുമ്പോഴേക്ക് നമുക്ക് നല്ലതുപോലെ തന്നെ വേര് വരും കേട്ടോ അപ്പോൾ ഒത്തിരി ആളുകൾ ആ വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ് ചീഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഒരിക്കലും വേര് വരില്ല എന്ന് പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ബാൽസൺ ചെടി വീട്ടിൽ നട്ടുണ്ടാക്കുന്നത് ഒരു ചെടി ഉണ്ടെങ്കിൽ അതിന്റെ അടിവശത്ത് നിന്ന് ഒട്ടും ഫ്ലവർ ഇല്ലാത്ത കമ്പുകൾ കട്ട് ചെയ്തിട്ട് നമ്മൾ കുപ്പിയിൽ വെള്ളത്തിലിട്ട് വെക്കും വെള്ളം ഡെയിലി മാറ്റി കൊടുക്കൊന്നും വേണ്ട ഇപ്പൊ കുറച്ച് ദിവസം നിൽക്കുന്ന സമയത്ത് വെള്ളം കുറയുകയാണെങ്കിൽ കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ സിമ്പിളായിട്ട് നമുക്ക് ബാൾസം ചെടി കുഞ്ഞു കുഞ്ഞ് തൈകൾ തൈകള് എടുക്കാൻ പറ്റും അപ്പൊ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഞാനിതാ എല്ലാ ചെടികൾക്കും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് നമ്മുടെ അലോവേരത്തെ അലോവേറ ഒരുപാട് െ നമ്മുടെ മുടി വളർച്ചക്കും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾ വളർച്ചയ്ക്കും ചെടികൾക്ക് വേര് പെട്ടെന്ന് പിടിക്കാൻ ഇപ്പൊ റോസ കമ്പിലൊക്കെ പെട്ടെന്ന് വേര് വരാനൊക്കെ അലോവേര ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഇൻഡോ പ്ലാന്റ്സിലൊക്കെ വേര് നല്ലതുപോലെ തെങ്ങി നിറയുമ്പോൾ ആ വേരിന്ന് ഒത്തിരി തൈകൾ പൊട്ടി എന്ന് അറിയൂലേ അത് നല്ലൊരു വളമായിട്ട് പച്ചക്കറികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ എല്ലാ ചെടികൾക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ അലോവേര ഇപ്പം ഞാനിതാ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല നമുക്കെല്ലാം കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ചേർത്തിട്ടോ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇപ്പം ഞാനിതാ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുന്നുണ്ടേ ഇപ്പം വെള്ളം ചേർക്കണം എന്നില്ല അപ്പം ഞാനിതാ കുറച്ച് ലൂസ് ആയിട്ട് ഇങ്ങനെ ട്ടോ അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്കൊരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഒന്ന് ഇതുപോലെ വെക്കുകയാണെങ്കിൽ ഒരു ഡബിൾ റിസൾട്ട് ആയിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പൊ ഫസ്റ്റ് ടൈം നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഹോൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുത് അപ്പോൾ ഞാനിത് കപ്പിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അതിലേക്ക് ഞാനിതാ ഒരു ഏകദേശം ഒരു സ്പൂണ് നമ്മുടെ ഈസ്റ്റ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഈസ്റ്റ് നമ്മുടെ ചെടികൾക്ക് ഒത്തിരി നല്ലതാണ് ൂക്കൾ ഉണ്ടാവാനും ചെടി വളരാനും ചെടിന്റെ വേരോട്ടത്തിനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈസ്റ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് ദിവസം വെച്ചാൽ മതി കേട്ടോ അപ്പൊ രണ്ടു ദിവസം വെച്ചപ്പോ നമ്മുടെ ഒക്കെ പൊന്തി പുളിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ ഇതാ കൂടുതൽ വെള്ളത്തിലേക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഈ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഓവറായിട്ട് തിക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കാരണം ചില ചെടികൾക്ക് നമ്മുടെ ജമന്തി അതുപോലത്തെ ചെടി ചെടികൾക്കൊക്കെ നമ്മൾ ഭയങ്കര തിക്കായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേര് പെട്ടെന്ന് ചീഞ്ഞ് പോകും കേട്ടോ അപ്പൊ അതേപോലെ തന്നെ അഗ്ലോണിമ കലാത്തിയ അതുപോലത്തെ ചെടികൾക്ക് കൊടുക്കുമ്പോഴും കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക കറിവേപ്പ് ചെടി ഇതുപോലെ അലോവേരയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഓവറായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ പച്ചക്കറികൾക്കൊക്കെ നമ്മൾ ഈ ഒരു ഇതിൽ കൊടുക്കുക അപ്പൊ ഞാൻ ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിലേക്കാണ് കേട്ടോ ഈ ഒരു വളം ചേർത്ത് അതിലേക്ക് ഒരു പിടി ചാരവും ചേർത്തിട്ട് എല്ലാം ഇപ്പൊ ഞാനിതാ സവോള അതേപോലെ കുറേ കുറച്ച് പച്ചക്കറികളൊക്കെ ഇവിടെ നട്ടുവച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വെളുത്തുള്ളി അതേപോലെ കൊച്ചുള്ളിയൊക്കെ നട്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ഇതൊക്കെ നടുന്നത് ഇതിന് കൊടുക്കുന്ന വളപ്രയോഗവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതേപോലത്തെ പൂച്ചെടികൾക്കാണെങ്കിൽ നമുക്ക് ഇതുപോലെ കൊടുക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇതുപോലത്തെ പൂച്ചെടികൾക്കൊക്കെ നമ്മൾ ഈ ഒരു വളം കൊടുക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ ചോട് മണ്ണൊന്ന് ചട്ടീത്ത മണ്ണൊക്കെ ഒരു കമ്പെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊരു പത്ത് ദിവസം കൂടുമ്പോൾ ഈ ഒരു വളം ഇങ്ങനെ റെഡിയാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ും ചെടികൾക്ക് വിളർച്ച വരൂല്ല ഏത് സീസണിലും നമുക്ക് ഒരുപോലെ കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലെ ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പൊ ഇലേന്റെ മുകളിലൊക്കെ ഇങ്ങനെ തളിച്ചു കൊടുക്കുകയാണെങ്കിലും ചെടികൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ പച്ചക്കറികൾക്കാണ് ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പച്ചക്കറികൾക്ക് ഇതൊരു പതിനഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ കൊടുത്താൽ മതി അപ്പൊ ആ ഒരു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ചോടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ചോട്ടിൽ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു വളം ൊടുക്കെട്ടോ അതൊരു ഭയങ്കര നല്ലൊരു മാറ്റമായിരിക്കും കിട്ടുന്നത് പെട്ടെന്ന് തന്നെ പൂക്കും ചെയ്യും അതേപോലെ തന്നെ കായ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ കുറച്ച് അതിൻ്റെ മുകളിൽ ചാറൊന്ന് വിതറിയിട്ട് കൊടുത്താലും മതി കേട്ടോ പച്ചക്കറി തക്കാളി മുളകുമൊക്കെ ഉണ്ടല്ലോ അപ്പം അതിനൊക്കെ ഈ ഒരു വളം കൊടുക്കുന്ന സമയത്ത് കുറച്ച് ചാറും ചെറുതായിട്ടൊന്ന് തൂക്കിക്കൊടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ